2023 NEET പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ടോം ജോയുടെ ഫാമിലി വിശേഷങ്ങളിലേക്ക് പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ? മെയിൻ റീസൺ ബ്രില്ലിയന്റ് തന്നെയായിരുന്നു. അവരുടെ ക്ലാസ്സസ് ആണെങ്കിലും എക്സാം ആണെങ്കിലും എല്ലാം മെയിൻ നീറ്റിന്റെ അതേ പാറ്റേൺ തന്നെയായിരുന്നു. എക്സാം ലാസ്റ്റ് എഴുതിയപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ടായിരുന്നു. എക്സാം വന്നപ്പോഴത്തേക്കും പ്രാക്ടീസ് എക്സാം വളരെയധികം ഉപകാരപ്പെട്ടു അല്ലേ? ലാസ്റ്റ് റിവിഷൻ സമയത്ത് പ്രത്യേകിച്ച് ഒത്തിരി എക്സാംസ് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒത്തിരി ഉണ്ട്. നമ്മുടെ സ്കൂളിങ്ങിൻ്റെ സമയം എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിൽ വെച്ചാൽ കുറച്ച് സമയം സ്കൂൾ ക്ലാസ് ഉണ്ടാകും, പിന്നെ ബ്രില്ലിയന്റിന്റെ ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ തിയറി അവര് ഒരു അഞ്ചാറ് മാസം മുമ്പ് തന്നെ തിയറി ഫുള്ള് തീർത്തു. അപ്പൊ നമുക്ക് തിയറി നല്ല കോൺഫിഡൻസ് ആവുന്ന രീതിയായിരുന്നു. നമുക്ക് ഒരു ആഡഡ് ബെനിഫിറ്റ് ആയി അല്ലേ? അതെ സർ. കുറെ നാളുകൾക്ക് മുമ്പ് അല്ലേ പോർഷൻ പെട്ടെന്ന് തീർന്നുകൊണ്ട് നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റി. ഒത്തിരി സമയം കിട്ടിയിരുന്നു സർ. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്ട്രാ പഠിക്കാനായിട്ടുള്ള സമയം കിട്ടി. കൂട്ടുകാരെല്ലാം അതേ മോഡിലായിരുന്നു? അതെ സർ, എല്ലാവരും എക്സാംസ് ഇട്ട് എല്ലാവരും ആ മൂഡിലേക്ക് എത്തിയായിരുന്നു. എല്ലാവരും ആ മൂഡിലേക്ക് എത്തി. അപ്പം നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചുകളിൽ വരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ അല്ലേ? നിങ്ങളെല്ലാവരും സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ എഴുതി അതിൽ ടോപ്പ് വരുന്ന ഏറ്റവും മിടുക്കരാണല്ലോ. അങ്ങനെയുള്ള ഏറ്റവും നല്ല കുട്ടികളാണല്ലോ റെസിഡൻഷ്യൽ ബാച്ചിൽ വരിക. അപ്പം അവരുടെ ഇടയിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടി. കിട്ടി സർ. 10 വരെ ഒന്ന് രണ്ട് ടോപ്പേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ശരിക്കും മനസ്സിലാവുന്നു കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാകുന്ന റെസിഡൻഷ്യൽ ബാച്ചുകളിൽ നമ്മുടെ ഏറ്റവും മിടുക്കരോട് മത്സരിക്കുമ്പോഴാണ് അല്ലേ? അതെ സർ, ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ടൈറ്റ് ഫീൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സ്ട്രെസ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? ആദ്യമൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, പിന്നെ ക്ലാസ് ടീച്ചറും കോർഡിനേറ്ററും ഒക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? മാർക്ക് കുറയുമ്പോഴും കുഴപ്പമില്ലെന്നൊക്കെ പറയുമായിരുന്നു, പിന്നെ എപ്പോഴും സ്ട്രെസ് ചെയ്യാതെ തന്നെ മാക്സിമം നോക്കുമായിരുന്നു. അതായത് ഫാമിലിയുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് ചേട്ടൻ എങ്ങനെയായിരുന്നു? ചേട്ടൻ റെസിഡൻഷ്യൽ ബാച്ച് പഠിച്ച ആളായിരുന്നു. അപ്പൊ വരുത്തി മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കറക്ഷൻസ് എന്ത് വരുത്തണം, എങ്ങനെ പഠിക്കണം ഒക്കെ പറയുമായിരുന്നു. ഒത്തിരി ഗൈഡ് ചെയ്തിട്ടുണ്ട്. മുന്നേ നമുക്കൊരാള് വഴി നടന്ന് തെളിച്ച പാത ഉള്ളത് കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ അല്ലേ വരാൻ പോകുന്ന വല ഇല്ല, വരാൻ സാധ്യതയുള്ള തെറ്റുകളൊക്കെ അയാള് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് നല്ലൊരു വഴികാട്ടിയായിരുന്നു ചേട്ടൻ അല്ലേ? ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ MBBS ചെയ്യുന്നു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ MBBS ചെയ്യുന്നു. ബ്രില്ലിയന്റിന്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ചേട്ടൻ. ഓക്കെ, നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ടോമിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടോമിന് മുമ്പേ മാർഗദീപം തെളിച്ച് മെഡിക്കൽ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട രണ്ട് ഡോക്ടർമാരിലേക്കും നമുക്ക് പോകാം. സാർ, സാറിൻ്റെ പേര്? ജോമോൻ. മാഡം? സോണിയ. ജോമോൻ, സോണിയ, രണ്ടുപേരും മെഡിക്കൽ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നു അല്ലേ ഡോക്ടർമാരായിട്ട്? ഒത്തിരി വർഷത്തെ സർവീസ് ഉണ്ടാവും അല്ലേ? ഫേവറേറ്റ് മേഖല സാറിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്താണ്? പീഡിയാട്രിക്സ്. ഗൈനക്കോളജി ആണ്. ടോമിനും എന്താണ് ആഗ്രഹം? ഒരു സ്പെഷ്യലൈസേഷനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? ഇല്ല സാർ, MBBS കഴിഞ്ഞിട്ട് ബാക്കി നോക്കാൻ. MBBS എന്ന സ്വപ്നം എന്ന് മുതലാണ് മനസ്സിലെ കയറി കൂടിയത്? പണ്ടുതൊട്ടേ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. ഇവരെ കണ്ടിട്ടുണ്ട്. ചേട്ടനും പോയപ്പോഴത്തേക്കും അതെ, നമുക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ മാർഗം തെളിച്ച് പോയപ്പോൾ അവരെ പോലെയൊക്കെ ആകണം എന്ന് തോന്നി അല്ലേ? അപ്പോൾ സർവീസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടുതലുണ്ടാണോ? ഇവര് ചെയ്യുന്ന കണ്ട് താല്പര്യം തോന്നിയതാണ്. അതായത് അച്ഛനമ്മമാരും സഹോദരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു അതൊക്കെ കണ്ടിട്ടാണ് താഴെയുള്ളവരും വളർന്നു വരിക. അപ്പം നല്ലൊരു മാതൃകയാണ് ടോമിൻ്റെ ഫാമിലി, അച്ഛനും അമ്മയും ഉൾപ്പെടെ വലിയൊരു മാതൃകയാണ്. എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ സ്ട്രെസ് ടെൻഷനൊക്കെ കാണാറുണ്ട്. ടോമിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. തുടക്കത്തിന് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എക്സാം പതി പതി എഴുതി വരുന്നതനുസരിച്ച് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയി. നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാർക്ക് കുറയുമ്പോഴും മാർക്ക് കൂടുമ്പോഴും മിസ് വിളിക്കും, ടീച്ചർ വിളിക്കുമായിരുന്നു. സിയ മാഡം ആയിരുന്നു ക്ലാസ് ടീച്ചർ. ഓക്കെ ഓക്കെ. അപ്പം മാർക്ക് കുറയുന്ന സമയത്ത് പ്രത്യേകിച്ച് വിളിക്കും. ആ കൂടുതൽ ശ്രീനാഥ് സാറും വിളിക്കുക. അതൊരു നല്ല പുഷ് ആയിരുന്നു അല്ലേ? ഓക്കെ, അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് എക്സാംസിനെ എല്ലാം അപ്രോച്ച് ചെയ്യാൻ പറ്റി, പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ചെയ്യാൻ പറ്റി. ഉറപ്പായിട്ടും പറ്റി, കാരണം എല്ലാ പിള്ളേർക്കും ഇത് ഉള്ളതാണെന്ന് പറഞ്ഞ് സാറും അതെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നെ അത് തന്നെ നമ്മൾ പിള്ളേരോടും പറയും. മാത്രമല്ല മെഡിക്കൽ മേഖലയിൽ വരുമ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം നമുക്ക് ഒരുപാട് ചലഞ്ചുകൾ നേരിടേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അതിനെല്ലാം നമ്മുടെ കുട്ടികൾ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അപ്പം ഈ ഒരു കാലഘട്ടം അത് ആ ഒരു ക്യാരക്ടർ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയധികം സഹായിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ,
ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ റോള് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും അതിൽ നല്ലൊരു റോളുണ്ട്. കാരണം ഇവര് പഠിക്കുന്നവരാണെങ്കിലും ആ ഫൈനലായിട്ട് ഇവരെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കും. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണം. പിന്നെ ലാസ്റ്റിൽ ആ സ്ട്രെസ് നമ്മളെ വിസ്റ്റാൻഡ് ചെയ്യാനും ഇങ്ങനെ ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് വേണം. സാറന്മാർ ഞങ്ങൾ പറഞ്ഞതിനേക്കാളും മറ്റുള്ളവർക്ക് കുഴപ്പമില്ലാന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് സമാധാനമാണ്. മറ്റുള്ളവർ ഇതേ പേസിൽ പൊക്കൊണ്ടിരിക്കുന്നു വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ടോമിന്റെ അമ്മയെ പരിചയപ്പെടാം. മാഡം പേര് സോണിയ. സോണിയ ഗൈനക്കോളജി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കർമ്മ മേഖലയിൽ ഒരുപാട് കുട്ടികളെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും. പഠിച്ച ഒരുപാട് കുട്ടികള് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്, താഴെ ഉണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലേ. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, നമുക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻ, നമ്മുടെ ടോമിന്റെ പ്രിപ്പറേഷൻ 2 വർഷത്തെ ദീർഘനാളായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ ഫാമിലി ആയിട്ട് എങ്ങനെ എന്ത് രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി? ആദ്യത്തെ വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, കോവിഡിന്റെ സമയമായിരുന്നു. നമ്മൾ ഒരിത്തിരി സ്ട്രഗിൾ അനുഭവിച്ച ഒരു കാലഘട്ടം, ഒരു സമയമായിരുന്നു കോവിഡിന്റെ സമയം. അപ്പം പൂർണ്ണമായിട്ട് ഓൺലൈൻ ആയിരുന്നു അല്ലേ. പിന്നെ ഇഷ്ടമുള്ള ക്ലാസ് കാണാൻ പറ്റും. ശരി ശരി. അപ്പം അത് ആ ഓൺലൈൻ കാലഘട്ടമൊക്കെ എങ്ങനെ, നമുക്ക് ജോലി തിരക്കുണ്ടായിരുന്നു, അതിന്റെ കൂടെ ടോമിന് ഇവിടെ തന്നെ ഇരുന്ന് ക്ലാസ്, അമ്മ എപ്പോഴും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ കൂടെ ഉണ്ടായിരുന്നു, അമ്മയുടെ വലിയൊരു സപ്പോർട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിജയത്തിന്റെ തുടക്കം കുറിച്ചത് അതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം കോവിഡ് കാലം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയി. അന്ന് വലിയ ബുദ്ധിമുട്ടുള്ള മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 3 മാസം പ്ലസ് വൺ തുടങ്ങി, പ്ലസ് ടു തുടങ്ങി, ഇപ്പൊ ഹോസ്റ്റലിൽ പോയി നിന്നിരുന്നു. ഹോസ്റ്റലിൽ പോയി നിന്നു, 3 മാസം നിന്നു. ഹോസ്റ്റൽ ലൈഫ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഹോസ്റ്റൽ ലൈഫ് ഇഷ്ടമായിരുന്നു. എല്ലാവരും പഠിക്കുന്നത് കാണുമ്പോൾ ടെൻഷൻ ഉണ്ടാകും, പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. ശരി ശരി. അപ്പൊ ഹോം എൻവയോൺമെന്റിൽ ഇരുന്ന് തന്നെയാണ് കൂടുതലും പഠനം കൂടുതലും മുന്നോട്ട് കൊണ്ടുപോയത്. ഹോം എൻവയോൺമെന്റിൽ ഇരുന്ന ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. ശരി ശരി ശരി. പക്ഷേ എപ്പോഴും ഹോസ്റ്റൽ ലൈഫ് നല്ലതായിരുന്നു. ഹോസ്റ്റൽ ലൈഫിനെക്കാട്ടിലും വളരെ നന്നായിട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഓക്കെ ഓക്കെ. അത് ഇന്റർനെറ്റ് ഒക്കെ ക്ലാസ് ഒക്കെ എക്സ്ട്രാ കാണാൻ പറ്റിയത് വീട്ടിൽ വന്നുകൊണ്ട്. ഹോസ്റ്റലിൽ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ റൈറ്റ്. കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ട്, കൂടുതൽ ഓൺലൈൻ പഠനം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ പല പ്രാവശ്യം കാണി വരുന്നു. അതെ അതെ. ടിക്കറ്റ് ആയിട്ട് ക്ലാസ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇ ലേണിംഗ് ആപ്പ് പോലെയുള്ള ഓൺലൈൻ പഠനത്തിനുള്ള എല്ലാ സാധ്യതകളും ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് കോവിഡ് കാലത്തിലൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ അത് നോക്കിയതും കൂടെ നിന്നതും വല്യമ്മയാണ്, ടോംഷോയുടെ ഗ്രാൻഡ് മദർ. അമ്മയുടെ പേര് എൽസി. നമ്മുടെ കോവിഡ് കാലത്ത് ഓൺലൈനായിട്ടായിരുന്നല്ലോ പഠനം. ആ സമയത്ത് അല്പം മടിയും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, അവൻ ഒട്ടും മടി കാണിക്കില്ല. മടി കാണിക്കാത്ത ഒരാളാണ് അല്ലേ. പഠിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. മെനക്കെട്ടിരുന്ന് പഠിച്ചോളും, കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചോളും. ടെൻഷൻ കൂടുമ്പോഴാണ് പ്രശ്നം. അന്നേരമാണ് സ്വല്പം ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നത്. അതെ. അപ്പം അമ്മയുടെ വല്യമ്മയുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. സ്ട്രെസ് കുറയ്ക്കാനും ആൻസൈറ്റി കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ട്രെസ് സഹായിക്കാൻ വേണ്ടി ഒരു വലിയ കൈ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ശരി ശരി ശരി. അപ്പം വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെഡിക്കൽ മേഖലയിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ വളരെ നല്ലൊരു ഡോക്ടറായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി അഭിമാനമുണ്ടോ? കാരണം ഇത്രയും പേര് മെഡിക്കൽ മേഖലയിലേക്ക് വലിയ സേവനങ്ങൾ ചെയ്യാനായിട്ട് ഇത്രയും പേര് അടങ്ങുന്ന ഒരു ഫാമിലിയാണ് മുന്നോട്ട് വരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാരിലേക്ക് അവർക്കൊരു സാന്ത്വനം കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇത്രയും പേര് ഒരു കുടുംബത്തിൽ നിന്ന് പോകുന്നത്. വല്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. ടോമിൻ്റെ ഉന്നത വിജയത്തിന് മുൻപേ പോയി മാർഗദീപമായ പ്രിയപ്പെട്ട സഹോദരൻ അരവിന്ദ്. നമുക്ക് അരവിന്ദിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അരവിന്ദ് ഹൗസ് സർജൻസി പീരീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ബ്രില്ലിയന്റിലെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു അല്ലേ? ഓക്കെ, ഇതുപോലെ തന്നെ ചാവറയിലെ റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു. ഓ, ഇത് ഇതേ സിസ്റ്റത്തിൽ പഠിച്ച് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ മുന്നേ പോയ ഒരാളിൽ നിന്നും കുറേ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ടോം മുന്നോട്ട് പോയിരിക്കുന്നത്. യെസ്. അപ്പോൾ ചാവറ റെസിഡൻഷ്യൽ സിസ്റ്റം ബ്രില്ലിയന്റിൻ്റെ സപ്പോർട്ടോടുകൂടി വളരെ നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ പറ്റും അല്ലേ? അന്നത്തെ കാലത്തെ രീതികളൊന്ന് പറയാമോ? അന്ന് ഞങ്ങൾക്ക് ഇവന്റ് ഉള്ളപ്പോൾ ഇ-ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇല്ല നമുക്ക് അന്നത്തെ കാലത്ത് അല്ലേ? കോവിഡിനൊക്കെ ഒരുപാട് മുമ്പ്, ഒരുപാട് വർഷങ്ങൾ മുമ്പാണത്. 2018ലാണ്. അപ്പോൾ അന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇല്ല. എന്നിരുന്നാലും എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു റെസിഡൻഷ്യൽ സിസ്റ്റം, നമ്മുടെ പഠന രീതികളും? കുറേ രാവിലെ കുറച്ച് സമയം ബ്രില്ലിയന്റ് ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ സ്കൂൾ, അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം 6 ബ്രില്ലിയന്റ് ക്ലാസ് വീണ്ടും ഉണ്ടായിരുന്നു. ബാക്കി എക്സാംസ് ഒക്കെ സിമിലർ പാറ്റേൺസ് ആയിരുന്നു. എന്റെ സമയത്ത് നീറ്റും ഇപ്പോഴത്തെ നീറ്റ് സെക്ഷൻ വ്യത്യാസം, അങ്ങനെ പലതരത്തിൽ അന്നത്തെ കാലത്ത് പലതരത്തിലുള്ള പരീക്ഷകൾ ഉണ്ടായിരുന്നു അല്ലേ? അഖിലേന്ത്യാ തരത്തിൽ നീറ്റ് എന്നൊരു സിംഗിൾ പരീക്ഷ അല്ലാതെ തന്നെ മറ്റു പരീക്ഷകൾ ഉണ്ടായിരുന്നു. എയിംസിന് പ്രത്യേകം പരീക്ഷ ഉണ്ടായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിപ്മറിനും പ്രത്യേകം പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം പരീക്ഷകൾ നമുക്ക് എഴുതിയതിൻ്റെ ഗുണം ഉണ്ടായോ? തീർച്ചയായിട്ടും. അപ്പം ആ ഓരോ മോഡലും അത് ബ്രില്ലിയന്റ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അന്നതിനുള്ള എക്സാം ഏത് പാറ്റേൺ ആണോ അതനുസരിച്ചുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഓരോ തരത്തിലുള്ള പാറ്റേണിലുള്ള എക്സാംസും ബ്രില്ലിയന്റിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് എഴുതിയതുകൊണ്ട് ആ സമയത്ത് കൂടുതലായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യും, പലതരത്തിലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അല്ലേ? അപ്പോൾ അത് നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ ഈ ഇത്രത്തോളം സമയം ക്ലാസ് വെച്ചതും പരീക്ഷ എഴുതിയതും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ തോന്നുന്നില്ലേ അന്ന് അത്രത്തോളം സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനുള്ളൊരു ട്രെയിനിങ്ങായി? ഇപ്പോൾ MBBS MD ഒക്കെ നടക്കുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കൂടുതൽ സമയം നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. PG എൻട്രൻസിനൊക്കെ ആയിട്ട് പഠിക്കുമ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു ആദ്യത്തെ ചുവടുവെപ്പ്, ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രെയിനിങ് ആയിട്ട് ഇതിനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? സാധാരണയുള്ള ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ആൾക്കാരൊക്കെ ഒരു കുറച്ച് സമയത്തെ ഒരു ക്ലാസ് ടൈം പീരീഡ്, അപ്പം അത് കഴിഞ്ഞ് തീരുന്നു. ഇപ്പോൾ MBBS ജോയിൻ ചെയ്തപ്പോൾ തന്നെ കുറേ പേർക്കും ഈ ഭയങ്കര ഡ്യൂറേഷനുള്ള തിയറി ക്ലാസ്സൊക്കെ അത്ര, എൻ്റെ സമയത്തിൽ സ്പെഷ്യൽ ബാച്ച് ആകുമ്പോൾ തന്നെ കുറേ ഡ്യൂറേഷൻ തിയറി ക്ലാസ് ഇരുന്നൊരു ശീലമുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച്. അപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിലൊക്കെ ഇരുന്ന് നമ്മൾ അത്രത്തോളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും പരീക്ഷ എഴുതിയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് MBBS പഠനം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അല്ലേ? താരതമ്യേന എളുപ്പമായിരുന്നു. നമ്മളൊരു ഇരുന്ന് ശീലം ഉള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു, പല രീതിയിലും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലേ. കുറച്ചുകൂടെ ക്ഷമയൊക്കെ ഉണ്ടായി അല്ലേ? നമ്മൾ നല്ല പേഷ്യൻസ് ഉള്ളവരാണല്ലോ ഡോക്ടർമാരാവേണ്ടത്, നല്ല രീതിയിൽ ക്ഷമയുണ്ടാവണം അല്ലേ? നന്നായിട്ട് അധ്വാനിക്കുന്നവരാവണം, ചലഞ്ചസ് വന്നാൽ അത് നേരിടാൻ റെഡി ആയിരിക്കണം. അപ്പം MBBS നമ്മൾ ഫസ്റ്റ് ഇയർ MBBS ഒക്കെ നേടി എടുക്കുന്ന കുട്ടികൾ ചെല്ലുമ്പോഴത്തെ അല്ലെങ്കിൽ അവരഭിമുഖീകരിക്കുന്ന ചില ചലഞ്ചസിനെ പറ്റി പറയാമോ? ഫസ്റ്റ് ഇയറൊക്കെ ചെന്നപ്പോൾ എക്സാംസ് ഒക്കെ നമ്മൾ എക്സ്പോഷർ ഇല്ലാത്തൊരു ഫുൾ സാധനം ആയതുകൊണ്ട് തന്നെ അപ്പം കുറേ ടോപ്പിക്കുകളുണ്ടാവും. അപ്പം അതിനകത്ത് ആദ്യം നടത്തുന്ന എക്സാമുകൾക്കൊക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന അത്രയും രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ? അപ്പൊ നമുക്കതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ലെവല് ഇതിൽ നിന്നൊരു ട്രെയിനിങ് ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു MBBSന്റെ ഫസ്റ്റ് ഇയർ അത്ര ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ഒരു പുറകോട്ട് പോകാതെയൊക്കെ നമുക്ക് മുൻ തുഴഞ്ഞു പോകാൻ പറ്റി അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഇവർക്കായിട്ട് വേറെ എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? മുന്നോട്ട് ഫസ്റ്റ് ഇയറിൽ MBBSലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ? നമ്മൾ ആദ്യം തന്നെ ഇവിടെ റെസിഡൻഷ്യൽ വായിച്ച പോലെ എല്ലാ ദിവസവും കുറച്ച് വായിക്കുവാണെങ്കിൽ അവസാനം കുറച്ച് എളുപ്പമുണ്ടാവും. കുറെ പേരും ഈ ബ്രില്ലിയന്റ് റിപ്പീറ്റ് ഒക്കെ ചെയ്ത് വന്ന് ആൾക്കാരെ പീരീഡ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി. 2023 നീറ്റ് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഉന്നതമായിട്ടുള്ള ഒരു മാർക്ക് കിട്ടി. അപ്പോൾ ആ മാർക്ക് വെച്ചിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട കോളേജ് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ട മെഡിക്കൽ കോളേജ് ഏതായിരിക്കും?
ജിപ്മറിന് താല്പര്യമുണ്ട്. ജിപ്മർ താല്പര്യമുണ്ട്. പിന്നെ കോട്ടയം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കോട്ടയം എന്തുകൊണ്ടാണ് കോട്ടയത്തിനോട് ഇത്ര ഇഷ്ടം? കോട്ടയം മെഡിക്കൽ കോളേജിനോട് ഇത്രത്തോളം ഇഷ്ടം? അച്ഛനും അമ്മയും പഠിച്ച അവിടെയാണ്. അച്ഛനും അമ്മയും പഠിച്ച മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. പിന്നെ അമ്മ ജോലി ചെയ്യുന്ന അവിടെയാണ്. അമ്മ ഇപ്പോൾ ജോലി ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. പിന്നെ ഞാൻ കണ്ടൊത്തിരി പരിചയമുണ്ടപ്പോൾ പണ്ട് തൊട്ടേ ആഗ്രഹമുണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു. പണ്ട് തൊട്ടേ അവിടെ പോയി കണ്ടിട്ടുണ്ട്, കോളേജ് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അറിയായിരുന്നു. അപ്പോൾ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. ഓക്കെ, എയിംസ്, എയിംസ് എന്നൊരു സ്വപ്നം മനസ്സിലുണ്ടോ? പക്ഷേ കോട്ടയം ഇഷ്ടമാണ്. ഇഷ്ടമാണ് കോട്ടയത്തോളം. കോട്ടയത്തോളം ഇഷ്ടമുള്ളത് മറ്റൊന്നും ഇല്ല. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ സ്പെഷ്യലൈസേഷനെ പറ്റി അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എം ബി ബി എസ് എത്തി കഴിഞ്ഞിട്ട് നോക്കാം. എം ബി ബി എസ് കഴിയുമ്പം എം ബി ബി എസ് മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഒരു പ്ലാൻ മുന്നോട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, 2023 നീറ്റിൽ ഇത്രത്തോളം മാർക്ക് നേടിയ മകന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കുടുംബത്തിന് മുഴുവൻ ഒരുപാട് സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എന്തെങ്കിലും ഫാദറിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ടോമിൻ്റെ ഫാദർ? ശരിക്കും പ്ലസ് ടെൻത്ത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ബാച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ടെൻത്തിൽ ഇവിടെ അധികം കുട്ടികളില്ല, കോമ്പറ്റീഷൻ ഇല്ല, ടോപ്പറായിട്ട് തന്നെ വരുന്നു. അവിടുത്തെ ഏറ്റവും മിടുക്കനാണ്. പ്ലസ് വൺ പ്ലസ് ടു വരുമ്പോഴത്തേക്ക് വേറെ മറ്റ് സ്കൂളുകളിൽ നിന്ന് പിള്ളേർ വരുന്നു, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരുന്നു. അപ്പം നല്ലൊരു കോമ്പറ്റീഷൻ, നല്ലൊരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുകയാണ്. അപ്പം ടെൻത്ത് വരെ എന്ന് വെച്ചാൽ വാക്ക് ഓവറാണ്. ഈസി ആയിട്ട് പോയാലും സ്കൂളിൽ സ്കോർ ചെയ്യാൻ പറ്റും, സ്കൂളിൽ ഏറ്റവും മിടുക്കനാവും. ഇതിൽ പക്ഷേ പ്ലസ് വൺ വന്നപ്പോഴത്തേക്ക് കോവിഡ് വന്നു. ഓക്കെ, ടേണിംഗ് പോയിന്റ് കോവിഡ് ആണ്. ടേണിംഗ് പോയിന്റ് കോവിഡ് വന്നു. ഓൺലൈൻ ക്ലാസ്സസ് ആയി. അപ്പൊ ക്ലാസ്സസ് ഇവിടെ ഫുള്ളായിട്ട് ഇരുന്ന് കാണും. അതിൽ സംശയം വരുന്ന പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഈ വീഡിയോ ക്ലാസ് സെഷൻ ക്ലാസ്സുകൾ വീണ്ടും കാണും. അപ്പൊ ശരിക്കും പ്ലസ് വണ്ണിൽ നല്ല ബേസ് വന്നു. പ്ലസ് വണ്ണിൽ നല്ല ബേസ് ഉണ്ടായിരുന്നു. പ്ലസ് ഇപ്പൊ സെക്കൻഡ് ഇയർ പ്ലസ് ടു ആയപ്പോഴത്തേക്ക് ഓഫ്ലൈൻ വന്നപ്പോഴും ഈ ക്ലാസ് കാണിച്ച് തുടർന്നു. പ്ലസ് വണ്ണിന്റെ ബേസ് അവിടെയുണ്ട്. പ്ലസ് വണ് ബിൽഡ് ചെയ്തു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഓൺലൈൻ കോവിഡ് ഓൺലൈൻ കാലത്തെ ചലഞ്ച്, ഓൺലൈൻ ഒരു ബ്ലെസ്സിംഗ് ആണ്. ചില ആൾക്കാർക്ക് ഓൺലൈൻ ഒരു ബ്ലെസ്സിംഗ് ആണ്. കോവിഡ് കാലത്തെ ഓൺലൈൻ ചലഞ്ച് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ഓൺലൈനായിട്ട് കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ടോം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഉന്നത വിജയത്തിൽ ഈ ഫാമിലി മുഴുവൻ പങ്കാളികളായി ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിന് ടോമിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു. ടോം ഇപ്പോൾ നല്ലൊരു മെഡിക്കൽ കോളേജിനെ പറ്റിയുള്ള ആലോചനയിലാണ്. ഏറ്റവും പ്രിയം കോട്ടയമാണ്, അമ്മ കൂടെയുണ്ടല്ലോ. അപ്പോൾ ടോമിനും കുടുംബത്തിനും ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നും ബ്രില്ലിയൻ ഫാമിലിയിൽ നിന്നും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.